നമസ്കാര സുഹൃത്തുക്കളെ, ഇന്നേ സ്പോർട്സിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ ടെൻത്ത് മെയിൻസിന്റെ 100 ഡേയ്സ് ടൈം ടേബിൾ ഒരു ടോപ്പിക് പഠിക്കാൻ തന്നിട്ടില്ലായിരുന്നു. സ്പോർട്സിന് ഗെയിംസ്, ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ടും. പിന്നെ ഞാൻ 2022 ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ മോക്ക് ടെസ്റ്റ് ആയിട്ട് എഴുതി നോക്കിയിട്ട് കൂടെ കണക്റ്റഡ് ഫാക്ട്സ് കൂടി പഠിച്ചു പോവാം. അപ്പൊ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആയേക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഗെയിംസ്, ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, സ്പോർട്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് മോക്ക് ടെസ്റ്റ്. ആദ്യത്തെ ചോദ്യം, ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം എത്രയാണ്? 2020 പോലീസ് കോൺസ്റ്റബിൾ IRB പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 48, 32, 14, 12 ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ബി, 32. 32 ടീമുകളാണ് ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്നത്. ഈ ഫുട്ബോൾ ലോകകപ്പിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? യൂൾസ് റിമേ കപ്പ്. യൂൾസ് റിമേ കപ്പ് എന്നതായിരുന്നു ഫുട്ബോൾ ലോകകപ്പിന്റെ ആദ്യത്തെ പേര്. ഈ ഫുട്ബോൾ ലോകകപ്പിലെ ഒരു ടീമിൽ 23 കളിക്കാരെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്ന വർഷം ഏതാ? 1930 ഉറുഗ്വേയിലെ മോണ്ടി വീഡിയോയിലാണ് പ്രഥമ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്നത്. ഈ പ്രഥമ ലോകകപ്പ് ജേതാക്കൾ ആരായിരുന്നു? ഉറുഗ്വേ ആയിരുന്നു. അന്ന് അർജന്റീനയാണ് ഉറുഗ്വേ പരാജയപ്പെടുത്തിയത്. ഇനി ഏറ്റവും അധികം തവണ ലോകകപ്പ് നേടിയ രാജ്യം ബ്രസീലാണ്. 5 തവണയാണ് ലോകകപ്പ് കിട്ടിയത്. 1958, 1962, 1970, 1994, 2002. ഇങ്ങനെ 5 തവണ, ഏറ്റവും അധികം തവണ ലോകകപ്പ് നേടിയ രാജ്യം ഏതാ? ബ്രസീലാണ്. പിന്നെ എല്ലാ ലോകകപ്പിലും പങ്കെടുത്ത ഏക രാജ്യം ഏതാണ്? അതും ബ്രസീലാണ്. എല്ലാ ലോകകപ്പിലും പങ്കെടുത്ത ഏക രാജ്യം ബ്രസീൽ. ഇനി ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാ? 11 കളിക്കാരാണ് ഒരു ഫുട്ബോൾ ടീമിലുള്ളത്. ബ്രസീലിനാണ് ഏറ്റവും അധികം തവണ കിട്ടിയിട്ടുള്ളത്, 5 തവണ. രണ്ടാം സ്ഥാനം ഇറ്റലിക്കും ജർമ്മനിക്കുമാണേ. 4 തവണ വീതമാണ് ഇറ്റലിക്കും ജർമ്മനിക്കും കിട്ടിയിട്ടുള്ളത്. അർജന്റീനയ്ക്കോ? അർജന്റീനയ്ക്കും 3 തവണയാണ് കിട്ടിയത്. 1978, 1986, 2022. 3 തവണയാണ് അർജന്റീനയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി 2022 ഫിഫ വേൾഡ് കപ്പ് വിന്നർ ആരാണ്? അർജന്റീനയാണ്. ഫ്രാൻസും അർജന്റീനയാണ് ഫൈനലിൽ കളിച്ചത്. അർജന്റീനയാണ് വിന്നർ. ഇനി സോക്കർ എന്നറിയപ്പെടുന്ന കായിക വിനോദമാണ് ഫുട്ബോൾ. സോക്കർ എന്നറിയപ്പെടുന്ന കായിക വിനോദമാണ് ഫുട്ബോൾ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഏത് തന്നെയാണ്? ഫുട്ബോൾ ആണ്. ആധുനിക ഫുട്ബോളിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഏതാ? ഇംഗ്ലണ്ടാണേ. ഇംഗ്ലണ്ടാണ് ആധുനിക ഫുട്ബോളിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത്. ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നതോ? തെക്കേ അമേരിക്കയാണ്. ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക. ഇനി ഫുട്ബോൾ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാ? ഫിഫ. ഫിഫയാണ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന. ഫിഫയുടെ ഫുൾ ഫോം ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ എന്നതാണ് ഫിഫയുടെ ഫുൾ ഫോം. ഫിഫയുടെ ആസ്ഥാനമോ? സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്. ഇനി ഫിഫയുടെ നിലവിലെ പ്രസിഡന്റോ? ഗിയാനി ഇൻഫന്റിനോ. ഗിയാനി ഇൻഫന്റിനോ ആണ് ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ്. കറുത്ത മുത്ത എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ്? പെലെയാണ് കറുത്ത മുത്ത എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം. കറുത്ത മുത്ത എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. IM വിജയനാണ് കറുത്ത മുത്ത എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം. 2018 ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു. 2022 അർജന്റീന. 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ഖത്തർ ആയിരുന്നു. അടുത്ത ചോദ്യം, ഫുട്ബോൾ മത്സരത്തിൽ പെനാൽറ്റി പോയിന്റ് ഗോൾ ലൈനിൽ നിന്ന് എത്ര അകലത്തിലാണ്? ഓപ്ഷൻ നോക്കാം. വിമൻ പോലീസ് കോൺസ്റ്റബിൾ 2004 ചോദിച്ച ചോദ്യമാണ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം 36 അടിയാണേ. ഫുട്ബോൾ മത്സരത്തിൽ പെനാൽറ്റി പോയിന്റ് ഗോൾ ലൈനിൽ നിന്ന് എത്ര അകലത്തിലാണ്? 36 അടി. ഈ ഫുട്ബോൾ ഗോൾ പോസ്റ്റിന്റെ ഉയരം എത്രയാ? 2.44 മീറ്റർ ആണ്. 2.44 മീറ്റർ ആണ് ഫുട്ബോൾ ഗോൾ പോസ്റ്റിന്റെ ഉയരം. ഇനി ഗോൾ പോസ്റ്റിലെ രണ്ട് പോസ്റ്റുകൾ തമ്മിലുള്ള അകലം എത്രയാ? ഗോൾ പോസ്റ്റിലെ രണ്ട് പോസ്റ്റുകൾ തമ്മിലുള്ള അകലം 7.32 മീറ്റർ.
ഒരു ഫുട്ബോളിന്റെ ഭാരം എത്രയാ? 410 to 450 grams ഇടയ്ക്കാണ് ഒരു ഫുട്ബോളിന്റെ ഭാരം. 410 to 450 grams ഇടയ്ക്ക്. ഫുട്ബോൾ കളിയുടെ ദൈർഘ്യവോ 90 minutes. 90 minutes, 1.5 hours ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം. ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാന്ന് പറഞ്ഞു? 11 പേരാണേ. 11 പേര്. അടുത്ത ചോദ്യം, 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? കാനഡ, സൗത്ത് കൊറിയ, ഇറ്റലി, റഷ്യ. ഇത് 2022 ഡിഗ്രി പ്രിലിംസ് 1st പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ബി ആണ്, സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിലാണ് 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത്. ഈ വിന്റർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാലേ രണ്ട് വേനൽക്കാല ഒളിമ്പിക്സിന് മധ്യേ നടക്കുന്ന ഒളിമ്പിക്സ് ആണ് വിന്റർ ഒളിമ്പിക്സ്. വിന്റർ ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ഏതാ? 1924. 1924 വിന്റർ ഒളിമ്പിക്സ് ആരംഭിച്ചത്. അന്ന് ഫ്രാൻസിലെ ചമോണിക്സ് ആയിരുന്നു വേദി. ഇനി വിന്റർ ഒളിമ്പിക്സിന് വേദിയായ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാ? ജപ്പാൻ. ജപ്പാൻ 1972 വിന്റർ ഒളിമ്പിക്സിന്റെ വേദിയായിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ തവണ വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരമാരാ? ശിവകേശവനാണ്. ശിവകേശവൻ, ശിവകേശവന്റെ സ്പോർട്സ് ഇനം ലൂഗ് എന്ന് പറഞ്ഞ സ്പോർട്സ് ഇനമാണ്. ഇനി 2022 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ചൈനയിലെ ബെയ്ജിംഗ്. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലിയിലെ മിലാൻ കോർട്ടിന. മിലാൻ കോർട്ടിന. അടുത്ത ചോദ്യം, സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം ഏതാണ്? ഭാരോദഹനം, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി. ഈ ചോദ്യം ചോദിച്ചതും 2022 ഡിഗ്രി പ്രിലിംസ് 1st പരീക്ഷയ്ക്കാണ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം എ, ഭാരോദഹനവുമായി ബന്ധപ്പെട്ട വേർഡാണ് സ്നാച്ച്. സ്നാച്ച്. ഇതിലെ കുറച്ച് കളികളുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളൊന്ന് നോക്കാവേ. സിസിലിയൻ ഡിഫൻസ്. സിസിലിയൻ ഡിഫൻസ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ചെസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഗൂഗ്ലി, ഗൂഗ്ലി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടാർഗറ്റോ, ടാർഗറ്റ് എന്ന പദം ആർച്ചറിയുമായി ബന്ധപ്പെട്ടതാണ്. ബുൾസൈ എന്ന പദവും ആർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടാർഗറ്റും ബുൾസൈയും ഒക്കെ ആർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോങ് ജെന്നി ബില്ലിയാർഡ്സുമായി ബന്ധപ്പെട്ട പദമാണ്. ലോങ് ജെന്നി. അതുപോലെ ജിഗ്ഗർ, ജിഗ്ഗർ, JIGGER, ജിഗ്ഗർ എന്ന പദവും ബില്ലിയാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്യാനോൺ, CANNON, ക്യാനൺ എന്ന പദം ബില്ലിയാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ റബ്ബർ, റബ്ബർ എന്ന പദം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടതാണ്. ബ്രിഡ്ജ്. ഡ്രിബിൾ, ഡ്രിബിൾ എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡ്രിബിൾ. ബുള്ളി, ബുള്ളി എന്ന പദം ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഹോക്കിയുമായി ബന്ധപ്പെട്ട പദമാണ് ബുള്ളി. ചക്കർ എന്ന പദമോ പോളോയുമായി ബന്ധപ്പെട്ടതാണ്. ചക്കർ എന്ന പദം പോളോയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ബ്രസീൽ, ചിലി, അർജന്റീന, ഉറുഗ്വേ. വിഒ 2017 ചോദിച്ചതാണ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ബി ആണ്, ചിലി. ചിലിയാണ് 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. 100th കോപ്പ അമേരിക്ക കപ്പായിരുന്നേ അത്. ഈ കോപ്പ അമേരിക്ക എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കോപ്പ അമേരിക്ക. ഈ 46th കോപ്പ അമേരിക്കയെ വിജയ് ബ്രസീലായിരുന്നു. 46th കോപ്പ അമേരിക്ക വിജയ് ബ്രസീലായിരുന്നു. 2019 അത് നടന്നത്. 46th കോപ്പ അമേരിക്ക വിജയ് ബ്രസീൽ. റണ്ണറപ്പ് പെറു ആയിരുന്നു. വേദി ബ്രസീൽ തന്നെയായിരുന്നു. 47th കോപ്പ അമേരിക്ക 2021 നടന്നത്. 2021 47th കോപ്പ അമേരിക്ക നടന്നത്. ജേതാക്കൾ അർജന്റീനയായിരുന്നു. അർജന്റീന ബ്രസീലിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഫൈനലിൽ അർജന്റീനയ്ക്ക് വേണ്ടി വിജയ ഗോൾ നേടിയ താരമാര ഏഞ്ചൽ ഡി മരിയയാണ്. ഏഞ്ചൽ ഡി മരിയ. ഫൈനലിലെ മികച്ച താരവും ആര് തന്നെയായിരുന്നു? ഏഞ്ചൽ ഡി മരിയ. ഈ 2021 കോപ്പ അമേരിക്ക ടൂർണമെന്റ് എവിടെ വെച്ചാണ് നടന്നത്? ബ്രസീലിൽ വെച്ചാണ് നടന്നത്. കോപ്പ അമേരിക്ക 2021 ഫൈനൽ നടന്നത് ബ്രസീലിലെ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. മാരക്കാന സ്റ്റേഡിയം. ഇനി കോപ്പ അമേരിക്ക 2021 ഭാഗ്യ ചിഹ്നം പിബെ. പിബെ എന്ന പപ്പി ആയിരുന്നു കോപ്പ അമേരിക്ക 2021 ഭാഗ്യ ചിഹ്നം. ഓക്കെ, ഇത്രയൊന്നും ഓർക്കാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിക്കെയിം ദ ഓൾഡസ്റ്റ് പ്ലെയർ ഓഫ് വേൾഡ് കപ്പ് ഫുട്ബോൾ? എസാം എൽ ഹാഡറി, റാഫേൽ മാർക്കേസ്, ടിം കാഹിൽ, ബില്ലി കാബലറോ.
അസിസ്റ്റന്റ് ഗ്രേഡ് ടു കെ എസ് എച്ച് ബി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് 2019 ചോദിച്ച ചോദ്യമാണ്, ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം എ ആണ്, ഇസാം എൽ ഹാഡറി. അപ്പൊ ഈ ലോകകപ്പ് ഫുട്ബോൾ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാ? നോർമൻ വൈറ്റ് സൈഡ് ആണ്. നോർമൻ വൈറ്റ് സൈഡ് 17-ാമത്തെ വയസ്സിലാണ് ലോകകപ്പ് ഫുട്ബോൾ കളിച്ചത്. അപ്പൊ ലോകകപ്പ് ഫുട്ബോൾ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം നോർമൻ വൈറ്റ് സൈഡ്. ഇനി ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം മിറോസ്ലോവ് ക്ലോസെ. മിറോസ്ലോവ് ക്ലോസെ ആണ് ജർമ്മനി 16 ഗോളുകളാണ് നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം മിറോസ്ലോവ് ക്ലോസെ, ടീം ജർമ്മനി 16 ഗോളാണ് നേടിയത്. ഇനിയില്ലേ യൂറോ കപ്പിനെ പറ്റി കൂടി ഒന്ന് ഓർക്കാമേ. യൂറോ കപ്പ് 2020, യൂറോ കപ്പ് 2020 ജേതാക്കൾ ആരായിരുന്നു? ഇറ്റലി ആയിരുന്നേ. ആരെയാ പരാജയപ്പെടുത്തിയത്? ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിലെ വെബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഫൈനല് നടന്നത്. ഈ യൂറോ 2020 ഔദ്യോഗിക ചിഹ്നം സ്കിൽസി ആയിരുന്നു. ഇനി ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ആരായിരുന്നു? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. 5 ഗോളുകളാണ് അദ്ദേഹം ടൂർണമെന്റിൽ നേടിയത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. 5 ഗോളുകളാണ് നേടിയത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. കുറെ എക്സ്ട്രാ പോയിന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും കാണാം. താങ്ക് യു.